നമസ്കാരം, 100 ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 13 മണ്ഡലങ്ങളിൽ UDFനും 7 LDFനും മുൻതൂക്കമെന്ന് 24 അഭിപ്രായ സർവേ. ശക്തമായ ത്രികോണ പോരിൽ തൃശൂരിൽ LDFഉം തിരുവനന്തപുരത്ത് UDFഉം ജയിക്കുമെന്ന സർവേയിൽ പങ്കെടുത്ത കൂടുതൽ പേരും. തൃശൂരിൽ UDF NDA സ്ഥാനാർത്ഥികളും തലസ്ഥാനത്ത് LDF NDA സ്ഥാനാർത്ഥികളും ഒപ്പത്തിനൊപ്പം. കോട്ടയത്തും വയനാട്ടിലും UDF വിജയിക്കുമെന്നും അഭിപ്രായ സർവേ. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ കെ ബാബുവിന് ആശ്വാസം. തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്ന എം സ്വരാജിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. മതചിഹ്നം ഉപയോഗിച്ച് പ്രചാരണം നടത്തിയതിന് തെളിവില്ലെന്ന് കോടതി. ഹൈക്കോടതി വിധി വിചിത്രമെന്നും സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും എം സ്വരാജ് അപ്പീൽ നൽകും. മസാല ബോണ്ട് കേസിൽ ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ വിടാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ചോദ്യം ചെയ്യുന്നത് തടഞ്ഞ വിധിക്കെതിരെ ED അപ്പീൽ നൽകി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കെ പുതിയ വിവാദത്തിന് തിരികൊളുത്തി BJP. സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടമെന്നാക്കേണ്ടത് അനിവാര്യമാണെന്ന് കെ സുരേന്ദ്രൻ. സുൽത്താൻ ബത്തേരി എന്ന പേര് അധിനിവേശത്തിന്റെ ഭാഗം. യഥാർത്ഥ പേര് ഗണപതി വട്ടമെന്നും കെ സുരേന്ദ്രൻ. സുൽത്താൻ ബത്തേരി പേരുമാറ്റ വിവാദത്തിൽ പ്രതികരണവുമായി ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. കെ സുരേന്ദ്രൻ ജയിക്കാനും പേരുമാറ്റാനും സാധ്യതയില്ല. പേരുമാറ്റം ഫാസിസത്തിന്റെ ഭാഗമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. BJPയുടെ അജണ്ട ജനങ്ങൾ തള്ളുമെന്ന് സുൽത്താൻ ബത്തേരി നഗരസഭാ ചെയർമാൻ TK രമേശ്. ഹൈക്കോടതി വിധി അനുകൂലമായതോടെ കൺസ്യൂമർ ഫെഡ് വിഷുചന്തകൾ നാളെ മുതൽ 13 ഇനം സാധനങ്ങൾ വിതരണം ചെയ്യും. ഉത്സവ ചന്തകളെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കരുതെന്ന് ഹൈക്കോടതി. ചട്ടലംഘനമുണ്ടെങ്കിൽ കമ്മീഷൻ ഇടപെടാം. കായംകുളം CPIM വീണ്ടും പൊട്ടിത്തെറി. 3 പ്രാദേശിക നേതാക്കൾ രാജിക്കത്ത് നൽകി. പാർട്ടിയിലെ വിഭാഗീയതയിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നാണ് വിശദീകരണം. ഇടുക്കിയിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി അംഗം CPIMലേക്ക്. മുൻ MLA ആയിരുന്ന സുലൈമാൻ റാവുത്തറാണ് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കുന്നത്. പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ പേർ പ്രതികളാകും. ഇതുവരെ തിരിച്ചറിഞ്ഞത് 12 പ്രതികളെ. കേസിൽ ഇതുവരെ അറസ്റ്റിലായ DYFI ഭാരവാഹികൾക്കെല്ലാം ബോംബ് നിർമ്മാണത്തിൽ വ്യക്തമായ പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തൽ. പാനൂർ സ്ഫോടന കേസിലെ പ്രതികളിൽ DYFIക്കാരുണ്ടെങ്കിൽ നടപടിയെടുക്കേണ്ടത് DYFI നേതൃത്വമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അറസ്റ്റിലായവരിൽ CPIM റെഡ് വോളണ്ടിയർ ടീം ക്യാപ്റ്റനുള്ളത് പരിശോധിക്കും. DYFI CPIM പോഷക സംഘടന അല്ലെന്നും DYFIയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവരോട് ചോദിക്കണമെന്നും MV ഗോവിന്ദൻ. പാനൂരിന് സമാനമായി മറ്റിടങ്ങളിൽ ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും വയനാട്ടിലെ NDA സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രൻ. കേസിൽ ഉന്നതതല അന്വേഷണം വേണം. CPIM ഭീകരവാദ സംഘടനയായി മാറിയെന്നും കെ സുരേന്ദ്രൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക്. ഈ മാസം 15-16 തീയതികളിൽ വയനാട് മണ്ഡലത്തിൽ പ്രചാരണം നടത്തും. ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പ് കേസിൽ ബിസിനസ് അക്കൗണ്ട് പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കണമെന്ന പ്രതികളുടെ അപേക്ഷ പരിഗണിക്കാൻ ED ഹൈക്കോടതി നിർദ്ദേശം. പ്രതികളുടെ അപേക്ഷ നിലനിൽക്കില്ലെന്ന് ED ഹൈക്കോടതി അറിയിച്ചു. അപേക്ഷ നിലനിൽക്കില്ലെങ്കിൽ നിയമപ്രകാരം നടപടി തുടരാമെന്നും ED കോടതി. പൊതുതെരഞ്ഞെടുപ്പിനുള്ള 3rd ഘട്ട വിജ്ഞാപനമായി. 12 സംസ്ഥാനങ്ങളിലായി 94 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് 3rd ഘട്ട വോട്ടെടുപ്പ്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ തുടങ്ങും. ഏജൻസി സർവേകളെക്കാൾ വിശ്വാസം ജനങ്ങളുടെ സർവേയിലെന്ന് A.V.ജയരാഘവൻ. വോട്ടെണ്ണിക്കഴിയുമ്പോൾ സർവേ ഫലം അപ്രസക്തമാകും. പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് ഇത്തവണ വിജയിക്കാൻ പോകുന്നത് LDF ആണെന്നും A.V.ജയരാഘവൻ. സംസ്ഥാനത്ത് LDF തരംഗമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോൺഗ്രസിനും BJPക്കും കേരള വിരുദ്ധ നിലപാടെന്നും വിമർശനം. UDF MPമാർ കേരള വിരുദ്ധ വികാരം സ്വീകരിച്ചുവെന്നും മുഖ്യമന്ത്രി. മണിപ്പൂർ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കാര്യക്ഷമമായി ഇടപെട്ടെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവകാശവാദത്തെ വിമർശിച്ച് ദീപികയിൽ മുഖപ്രസംഗം. പ്രധാനമന്ത്രി ഇടപെട്ടിരുന്നെങ്കിൽ അക്രമങ്ങളുടെ തീവ്രത കുറയ്ക്കാമായിരുന്നു. ക്രമസമാധാനം പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ മണിപ്പൂർ സർക്കാരിനെതിരെ നടപടിയെടുത്തില്ലെന്നും ദീപിക വിമർശനം. കോട്ടയത്ത് ഇടതു സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിൽ പങ്കെടുക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നിർദ്ദേശം. ജോലിക്ക് കയറിയ ശേഷം പര്യടനത്തിന് പോകണമെന്നാണ് വിജയപുരത്തെ 9th വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിച്ച സന്ദേശം. പര്യടനത്തിന് പോകാതെ തൊഴിലാളികൾ ജോലിക്ക് കയറി.
മാസപ്പടി കേസിൽ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയ്ക്ക് ഇ ഡി സമൻസ്. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം. എക്സാലോജിക്കിനും ഉടൻ നോട്ടീസ് നൽകും. ഇ ഡിയുടെ ആത്മാർത്ഥതയിൽ സംശയമുണ്ടെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ. പാലക്കാട് മണ്ണാർക്കാട് കരിമ്പുഴയിൽ രണ്ട് പെൺകുട്ടികൾ മുങ്ങി മരിച്ചു. മരിച്ചത് അരപ്പാറ സ്വദേശികളായ റിസ്വാനയും ദീമ മെഹ്ബയും. ഒരാൾ ചികിത്സയിൽ. അപകടത്തിൽപ്പെട്ടത് കൂട്ടിലക്കടവ് ചെറുപുഴ പാലത്തിന് സമീപം കുളിക്കാനിറങ്ങിയപ്പോൾ. കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ട കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാനും ഉത്തരവായി. പ്രതി ചേർക്കപ്പെട്ടവരുടെ പാസ്പോർട്ട് അടക്കമുള്ള രേഖകളിലും ബോണ്ടും വിചാരണ കോടതിയിൽ സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം. കനിബുകാത്ത് സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീം. മോചനത്തിനായി ഇനി വേണ്ടത് 13 കോടി രൂപ. അവശേഷിക്കുന്നത് 4 ദിവസം മാത്രം. വിവിധ കൂട്ടായ്മകളിലൂടെ ഇതുവരെ സമാഹരിച്ചത് 21 കോടിയിലേറെ രൂപ. ഗസയിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണം. ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയുടെ 3 മക്കൾ കൊല്ലപ്പെട്ടു. 4 പേരക്കുട്ടികളും കൊല്ലപ്പെട്ടതായി വിവരം. ഷാദി അഭയാർത്ഥി ക്യാമ്പ് സന്ദർശിക്കുന്നതിനിടെ ഇവർ സഞ്ചരിച്ച കാറിന് നേരെയായിരുന്നു വ്യോമാക്രമണം. കുടുംബാംഗങ്ങളെ ഇസ്രയേൽ ലക്ഷ്യം വെച്ചാൽ പിന്നോട്ട് പോകില്ലെന്ന് ഹമാസ്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ബി ആർ എസ് നേതാവ് കെ കവിതയെ സി ബി ഐ അറസ്റ്റ് ചെയ്തു. കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ജയിലിൽ കഴിയവെയാണ് സി ബി ഐയും കവിതയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് റൌസ് അവന്യൂ കോടതിയെ സമീപിക്കും. ലക്ഷദ്വീപിൽ ഭൂചലനം 4.1 തീവ്രത രേഖപ്പെടുത്തി. പുലർച്ചെ 12:15 ഭൂചലനമുണ്ടായത്. കവരത്തിക്ക് 63 കിലോമീറ്റർ തെക്കാണ് ഭൂചലനമുണ്ടായത്. ആന്ത്രോത്ത്, അഗത്തി, അമിനി ദ്വീപുകളിലും പ്രകമ്പനം. പി വി അൻവർ എം എൽ എയുടെ റിസോർട്ടിലെ ലഹരി പാർട്ടി കേസിൽ നിന്ന് അൻവറിനെ ഒഴിവാക്കിയതിൽ ഹൈക്കോടതി ഇടപെടൽ. പരാതി പരിശോധിക്കാൻ ആഭ്യന്തര സെക്രട്ടറിക്ക് ഹൈക്കോടതി നിർദ്ദേശം. ആലുവ റിസോർട്ടിൽ ലഹരി പാർട്ടിക്കായി സൂക്ഷിച്ച മദ്യം പിടികൂടിയ കേസിലാണ് നടപടി. മോൺസൺ മാവുങ്കൽ പ്രതിയായ തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനെതിരെ പരാതിക്കാരൻ യാക്കൂബ് ഹൈക്കോടതിയിൽ. അന്വേഷണം കാര്യക്ഷമമല്ലെന്നും ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുന്നുവെന്നും ആരോപണം. മൂവാറ്റുപുഴ പള്ളിച്ചിറങ്ങരയിൽ വാഹനാപകടം. സ്കൂട്ടറും ട്രാവലറും കൂട്ടിയിടിച്ച് യുവാവിന് ഗുരുതര പരുക്ക്. സ്കൂട്ടർ യാത്രികൻ പേഴക്കാപ്പള്ളി സ്വദേശി അമീറിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത്. ജനവാസ മേഖലയിൽ തുടർന്ന് പടയപ്പ. നിലവിൽ കാട്ടാനയുള്ളത് മൂന്നാർ ഗ്രഹംസ് ലാൻഡ്സ് എസ്റ്റേറ്റിനോട് ചേർന്ന കൊരണ്ടിക്കാട്. പടയപ്പയ്ക്കൊപ്പം 3 കാട്ടാനകളുടെ കൂട്ടവുമുണ്ട്. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ആംബുലൻസ് തടഞ്ഞ കാട്ടാനകൾ. ആംബുലൻസ് ഡ്രൈവർ ശബ്ദമുണ്ടാക്കി ആനകളെ തുരത്തി. പാലക്കാട് മലമ്പുഴയിൽ അപകടത്തിൽപ്പെട്ട ആനയുടെ ആരോഗ്യനില ഗുരുതരം. എഴുന്നേൽക്കാനുള്ള ആനയുടെ ശ്രമം പരാജയപ്പെട്ടു. 5 പേർ അടങ്ങുന്ന ഡോക്ടർമാരുടെ സംഘം ആനയെ പരിപാലിക്കുന്നു. 24 വാർത്തയ്ക്ക് പിന്നാലെ പാലക്കാട് ജില്ലയിൽ വീടുകളിലെ മദ്യവിൽപ്പന കണ്ടെത്താൻ പ്രത്യേക ദൗത്യം ആരംഭിച്ച എക്സൈസ്. ഇന്നലെ മാത്രം പാലക്കാട് ജില്ലയിൽ നടത്തിയത് 33 റെയ്ഡുകളും 734 വാഹന പരിശോധനയും. വണ്ടിത്താവളത്തെ അനധികൃത മദ്യവിൽപ്പനയെന്ന 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട പരാതിയിൽ അന്വേഷണം നടക്കട്ടെ എന്ന് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. 15 വർഷത്തെ പ്രവർത്തനത്തിൽ ഒരു ബ്ലാക്ക് മാർക്ക് പോലുമില്ല. ബി ജെ പി സ്ഥാനാർത്ഥികളെ ആക്രമിക്കാനാണ് എൽ ഡി എഫ് യു ഡി എഫ് ശ്രമം. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി ചരിത്രം സൃഷ്ടിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ. തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ വക്കീൽ നോട്ടീസിന് മറുപടി നൽകി ശശി തരൂർ. മനഃപൂർവ്വം അപകീർത്തികരമായ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. രാജീവ് ചന്ദ്രശേഖറിനെതിരെ വ്യാജ പ്രചാരണം നടത്തുന്നു എന്ന ആരോപണം ഭാവനയിൽ മെഞ്ഞതെന്നും ഡോക്ടർ ശശി തരൂർ. സിനിമാ നിർമ്മാതാവ് ഗാന്ധിമതി ബാലന് വിട നൽകി സിനിമാ ലോകം. സംസ്കാരം തൈക്കാട് ശാന്തികവാടത്തിൽ നടന്നു. സിനിമാ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സ്ഥാനാർത്ഥികൾ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തരുതെന്ന് ബി ജെ പി ദേശീയ നേതൃത്വം. സ്ഥാനാർത്ഥികളുടെ പ്രസ്താവനകൾ തുടർച്ചയായി വിവാദമാകുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. മലപ്പുറം നിലമ്പൂരിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. എടവണ്ണ ഒതായി സ്വദേശി മുഹമ്മദ് അഷ്റഫാണ് മരിച്ചത്. മുഹമ്മദ് അഷ്റഫിന്റെ ഭാര്യ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് കക്കോടിയിൽ വൻ ലഹരിവേട്ട. എൽ എസ് ഡി സ്റ്റാമ്പുകളും എം ഡി എം എയും പിടികൂടി. പോലൂർ സ്വദേശി ഇർഷാദ് പിടിയിൽ. ഒരാൾ ഓടി രക്ഷപ്പെട്ടു.
വയനാട് മുത്തങ്ങാവരത്തിൽ കാട്ടുതി. മൂലങ്കാവ് കുമ്പറം കൊല്ലി ഏഴേക്കർ നരിക്കോലി ഭാഗങ്ങളിലാണ് കാട്ടുതീ പടർന്നത്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 4 യൂണിറ്റ് ഫയർഫോഴ്സും വനംവകുപ്പ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. ഇടുക്കി ഡാമിൽ ഇന്ന് മുതൽ പൊതുജനങ്ങൾക്ക് സന്ദർശനത്തിന് അനുമതി. May 31 വരെയാണ് ഡാം തുറന്നുകൊടുക്കുക. അതീവ സുരക്ഷാ മേഖലയിൽ ഒറ്റപ്പാലം സ്വദേശി പ്രവേശിച്ചതിനെ തുടർന്നാണ് സന്ദർശനം വിലക്കിയിരുന്നത്. കൊച്ചി ചേന്ദമംഗലത്ത് കെട്ടിട സമുച്ചയത്തിലേക്ക് മൊബൈൽ പൈലിംഗ് വാഹനം നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറി ഒരാൾ മരിച്ചു. മരിച്ചത് കുറുപ്പന്തറ സ്വദേശി സോമൻ. അപകടത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾ തകർന്നു. മലപ്പുറം കോട്ടക്കൽ പുത്തൂരിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട ലോറി കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി. ലോറി ഡ്രൈവർക്ക് ദാരുണാന്ത്യം. കോയമ്പത്തൂർ സ്വദേശി വിപിനാണ് മരിച്ചത്. കൊല്ലം ചിറ്റയം മൂലക്കടയിൽ ബിന്നി ഫ്രാൻസിസ് അന്തരിച്ചു. 50 വയസ്സായിരുന്നു. തിരുവനന്തപുരം കളക്ടറേറ്റ് ജീവനക്കാരനാണ്. സംസ്കാരം നാളെ രാവിലെ 10 പെരുമൺ മുണ്ടക്കൽ സെയിന്റ് ജോസഫ് ദേവാലയത്തിൽ. ചേർത്തല മാക്കേക്കടവിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. കാറുകൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കോഴിക്കോട് ഫറോക്കിൽ ട്രെയിനിൽ നിന്ന് വീണ് യുവതിക്ക് പരിക്ക്. സ്റ്റോപ്പില്ലാത്ത സ്റ്റേഷനിൽ ഇറങ്ങാൻ ശ്രമിച്ചതാണ് അപകട കാരണമെന്ന് സംശയം. യുവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് മണ്ണാർക്കാട് കരിമ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 19-കാരിക്കും ബന്ധുവിനും ദാരുണാന്ത്യം. പാറക്കർ സ്വദേശി റിസ്വാനയും ബന്ധുവുമാണ് മരിച്ചത്. ഒരു കുട്ടി ഗുരുതരാവസ്ഥയിൽ ആശുപത്രി. സംവിധായകനും നിർമ്മാതാവും ഗാനരചയിതാവുമായിരുന്ന ഉണ്ണി ആറന്മുള അന്തരിച്ചു. 76 വയസ്സായിരുന്നു. എതിർപ്പുകൾ, സ്വർഗം എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായി. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് ആറന്മുള കോട്ടക്കകത്തുള്ള വീട്ടുവളപ്പിൽ. കായംകുളം ചുരക്കരയിൽ ഉത്സവത്തിനെത്തിച്ച കെട്ടുകാഴ്ചയ്ക്ക് തീ പിടിച്ചു. കെട്ടുകാഴ്ച കയറ്റിയ വാഹനത്തിലേക്കും തീ പടർന്നു. അഗ്നിരക്ഷാസേനയുടെ 2 യൂണിറ്റ് എത്തി തീ അണച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നീറ്റ് മോക്ക് ടെസ്റ്റ് സംഘടിപ്പിക്കും. ആലപ്പുഴ മെഡിക്കൽ കോളേജ്, കണ്ണൂർ മെഡിക്കൽ കോളേജ്, എറണാകുളം മെഡിക്കൽ കോളേജുകൾ സംയുക്തമായാണ് സംസ്ഥാനത്ത് പദ്ധതി നടപ്പാക്കുന്നത്. നീറ്റ് വേവ് എന്ന വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. നോക്കാം പ്രധാന അറിയിപ്പുകൾ. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ആരംഭിക്കുന്ന CNC ഓപ്പറേഷൻ ആൻഡ് പ്രോഗ്രാമിംഗ് കോഴ്സിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 15. കളമശ്ശേരി കുസാറ്റിലെ സ്കൂൾ ഓഫ് എൻവയോൺമെന്റ് സ്റ്റഡീസിൽ ജൂനിയർ റിസർച്ച് ഫെലോ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 21 മുൻപ് അപേക്ഷിക്കണം. കൂടിക്കാഴ്ച 24. ഇനി ദേശീയ വാർത്തകൾ. ഹരിയാനയിൽ സ്കൂൾ ബസ് മറിഞ്ഞ അപകടം. 6 വിദ്യാർത്ഥികൾ മരിച്ചു. നിരവധി കുട്ടികൾക്ക് പരിക്ക്. GL പബ്ലിക് സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ക്രിക്കറ്റ് താരങ്ങളായ ഹർദിക് പാണ്ഡ്യയുടെയും ക്രുണാൽ പാണ്ഡ്യയുടെയും പരാതിയിൽ ബന്ധു അറസ്റ്റിലായി. വൈഭവ് പാണ്ഡ്യയാണ് മുംബൈ പോലീസിന്റെ പിടിയിലായത്. മൂവരും ചേർന്ന് നടത്തുന്ന ബിസിനസ്സിൽ നിന്ന് വൈഭവ് 4.5 കോടി തട്ടിയെടുത്തെന്ന പരാതിയിലാണ് അറസ്റ്റ്. ഈദ് ആഘോഷത്തിൽ ഉത്തരേന്ത്യ. ഡൽഹി ജുമാ മസ്ജിദ് ഉൾപ്പെടെയുള്ള പള്ളികളിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മതപണ്ഡിതർ. ഈദ് ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ഡൽഹിയിൽ കനത്ത സുരക്ഷ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കർണാടകയിലേക്ക്. 14 മംഗളൂരുവിലും മൈസൂരുവിലും റോഡ് ഷോ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം മോദി കർണാടകയിലെത്തുന്നത് ഇതാദ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ജമ്മുകശ്മീരിലെത്തും. ഉധംപൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ ക്യാമ്പയിൻ കടലിനടിയിൽ സംഘടിപ്പിച്ച സ്കൂബ ഡ്രൈവർമാർ. ചെന്നൈയിലെ നീലങ്കരയിലാണ് പരിപാടി നടന്നത്. കടലിന്റെ 60 അടി താഴ്ചയിൽ വോട്ടിംഗ് പ്രക്രിയ നടത്തി. എന്റെ വോട്ടിന്റെ ശക്തി എനിക്കറിയാം എന്ന പ്ലക്കാർഡുമായാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ജമ്മുകശ്മീരിലെ പുൽവാമയിൽ ഭീകരനെ വധിച്ച സുരക്ഷാസേന. സുരക്ഷാസേനയ്ക്ക് നേരെ ആക്രമണം നടത്താൻ തയ്യാറെടുക്കുകയായിരുന്ന ഭീകരനാണ് കൊല്ലപ്പെട്ടത്. മുറാൻ ഗ്രാമത്തിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു സുരക്ഷാസേനയുടെ പരിശോധന. സൈനിക് സ്കൂളുകളുടെ സ്വകാര്യവൽക്കരണത്തിനെതിരെ രാഷ്ട്രപതിക്ക് കത്തെഴുതി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ. കേന്ദ്ര സർക്കാർ ഒപ്പിട്ട ധാരണാപത്രം റദ്ദാക്കണമെന്ന ആവശ്യം. ഇന്ത്യയുടെ UPI ഇടപാടുകൾ US ഡിജിറ്റൽ പേയ്മെന്റുകളെക്കാൾ കൂടുതലാണെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ.
ഒരു മാസത്തിനുള്ളിൽ 120 കോടി രൂപയുടെ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ഇടപാടുകൾ രാജ്യം നടത്തുന്നുണ്ടെന്നും മന്ത്രി. ഇനി രാജ്യാന്തര വാർത്തകൾ. കുടുംബാംഗങ്ങൾക്ക് നേരെയുണ്ടായ ഇസ്രയേൽ ആക്രമണം ഗസയിലെ വെടിനിർത്തൽ ചർച്ചകളെ ബാധിക്കില്ലെന്ന് ഹമാസ്. വെടിനിർത്തൽ സാധ്യതകൾക്ക് നെതന്യാഹു തുരങ്കം വെക്കുന്നുവെന്നും വിമർശനം. പാകിസ്ഥാനിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് കുഴിയിലേക്ക് മറിഞ്ഞ അപകടം. 17 മരണം, 35 പേർക്ക് പരിക്കേറ്റു. അപകടം ബലൂചിസ്ഥാനിൽ. വിക്കിലീക്സ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ചിനെതിരായ നടപടികൾ പിൻവലിക്കാനുള്ള ഓസ്ട്രേലിയയുടെ അഭ്യർത്ഥന പരിഗണനയിൽ ഉണ്ടെന്ന US പ്രസിഡന്റ് ജോ ബൈഡൻ. പ്രതികരണം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി. അമേരിക്കയിൽ റമദാൻ ആഘോഷത്തിന്റെ 2 സംഘങ്ങൾ തമ്മിൽ വെടിവെപ്പ്. 3 പേർക്ക് പരിക്ക്. ഫിലാഡൽഫിയയിലെ പാർക്കിലാണ് സംഭവം. അക്രമികൾ 30 തവണ നിറയൊഴിച്ചുവെന്ന് പോലീസ് കമ്മീഷണർ. 5 പേർ അറസ്റ്റിൽ. റഷ്യയിലെ ഒറൻബർഗിൽ ഡാം തകർന്നു. 10,000 ദുരിതബാധിത മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചു. യൂറൽ നദിയുടെ ജലനിരപ്പിൽ വർധന. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. വൈറ്റ് ഹൌസിൽ സന്ദർശനം നടത്തി ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ. പ്രസിഡന്റ് ബൈഡനൊപ്പം അത്താഴവിരുന്നിൽ പങ്കെടുത്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ളത് ഉലയാത്ത ബന്ധമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ജയിൽ സുരക്ഷാ നടപടികൾക്കായി പ്രതിമാസം 12 ലക്ഷം രൂപയിലധികം ചെലവ് വരുന്നതായി റിപ്പോർട്ട്. ലാഹോർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച ജയിൽ സൂപ്രണ്ട്. റാവൽപിണ്ടിയിലെ അടിയാല ജയിലിലാണ് ഇമ്രാൻഖാൻ ഇപ്പോഴുള്ളത്. ഖർക്കീവിൽ റഷ്യൻ ആക്രമണം. ഒഡേസയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. ആക്രമണങ്ങളെ അപലപിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ 2 വർഷം മാത്രമാണ് മുന്നിലുള്ളതെന്ന മുന്നറിയിപ്പുമായി UN കാലാവസ്ഥാ മേധാവി. വിപുലമായ പദ്ധതികൾ തയ്യാറാക്കണമെന്ന നിർദ്ദേശം. സൈമൺ സ്റ്റീലിന്റെ മുന്നറിയിപ്പ്. ലണ്ടനിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ തായ്ലൻഡിൽ നിന്നുള്ള അവധിക്കാല ദൃശ്യങ്ങൾ വൈറലായതോടെ മലേഷ്യൻ യുവതിക്ക് സൗന്ദര്യപ്പട്ടം നഷ്ടമായി. വിരുന്നിക്കാഹ് തന്നെയാണ് സ്വന്തം വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. പെരുമാറ്റം അനുയോജ്യമല്ലെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നടപടി. ബിസിനസ് വാർത്തകൾ. പതിനൊന്ന് ദിവസത്തിൽ 9 തവണ റെക്കോർഡ് തിരുത്തി സ്വർണ്ണവില. രാജ്യാന്തര വിലക്കയറ്റത്തെ തുടർന്ന് സംസ്ഥാനത്ത് പവൻ വില 80 രൂപയും ഗ്രാമിന് 10 രൂപയും കൂടി. ഇന്നത്തെ വില ഗ്രാമിന് 6,260 രൂപയും പവന് 52,960 രൂപയും. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ഇറാൻ കൂടി ചേർന്നതും കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും വിലക്കയറ്റത്തിന് കാരണമായി. ഇന്ത്യൻ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ആപ്പിൾ. വരുന്ന 3 വർഷത്തിൽ ഇന്ത്യൻ ജീവനക്കാരുടെ എണ്ണം 5 ലക്ഷമായി കൂട്ടും. ആഭ്യന്തര ഉൽപ്പാദനം 15 മുതൽ 18% വരെ ഉയർത്താനും നീക്കം. ചൈനയിലെ ഉൽപ്പാദനം കുറച്ച് ഇന്ത്യയിലെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക ലക്ഷ്യം. നല്ല മൺസൂൺ ലഭിക്കുമെന്ന സ്കൈമെറ്റ് പ്രവചനത്തെ തുടർന്ന് FMCG മേഖല ഉണർവിൽ. മഴ ലഭിക്കാത്തത് ഗ്രാമീണ മേഖലയിൽ വിപണിയെ ബാധിക്കുമെന്ന ആശങ്ക നീങ്ങി. മെച്ചപ്പെട്ട സാമ്പത്തിക സൂചകങ്ങളും മികച്ച കാർഷിക ഉൽപ്പാദനവും ഉപഭോഗം മെച്ചപ്പെടുത്തുമെന്ന് ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ് CFO ആസിഫ് മലബാറി. ഡിജിറ്റൽ സേവന മേഖലയിൽ 250 ബില്യൺ ക്ലബിൽ കടന്ന ഇന്ത്യ. കയറ്റുമതിയിൽ 4ാം റാങ്കിലേക്ക് മുന്നേറിയെന്ന ഗ്ലോബൽ ട്രേഡ് ഔട്ട്ലുക്ക് കണക്കുകൾ. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഡിജിറ്റൽ സേവന കയറ്റുമതിയിൽ രേഖപ്പെടുത്തിയത് 17% വർധന. ഇസ്രയേലിലെ നിർമ്മാണ തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ ഇന്ത്യൻ തൊഴിലാളികൾ. 6,000 ഇന്ത്യൻ തൊഴിലാളികൾ ഇസ്രയേലിലെത്തും. ഇസ്രയേൽ ഹമാസ് സംഘർഷത്തെ തുടർന്നാണ് ഇസ്രയേലിൽ തൊഴിലാളി ക്ഷാമം രൂക്ഷമായത്. ഗൂഗിളിന്റെ AI ടൂളുകൾ സാർവത്രികമാക്കുന്നു. നിബന്ധനകൾ പാലിക്കുന്ന എല്ലാ ആൻഡ്രോയിഡ് iOS ഫോണുകളിലും AI എഡിറ്റിംഗ് ടൂളുകൾ ലഭ്യമാകും. ഗൂഗിൾ Pixel 8 സ്മാർട്ട് ഫോണുകൾക്കൊപ്പം അവതരിപ്പിച്ച മാജിക് എഡിറ്റർ സങ്കീർണമായ എഡിറ്റുകൾ ലളിതമാക്കുമെന്ന കമ്പനി. കായിക വാർത്തകൾ. യൂറോപ്പ ലീഗ് ക്വാർട്ടർ ഫൈനൽ ആദ്യ പാദത്തിൽ ജയൽ ലക്ഷ്യമിട്ട് ലിവർപൂൾ ഇന്നിറങ്ങും. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ അറ്റ്ലാന്റയാണ് എതിരാളികൾ. AC മിലാൻ റോമയെയും നേരിടും. ബേൺ ലിവർക്യൂസൺ
ബെൻഫിക്ക ടീമുകൾക്കും ഇന്ന് മത്സരമുണ്ട്. ഇന്റർ മയാമി കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിന്റെ സെമി കാണാതെ പുറത്ത്. ക്വാർട്ടറിൽ ഇരുപാദങ്ങളിലുമായി ഇന്റർ മയാമി 5-2 മോണ്ടറിയോട് തോറ്റു. ഏഷ്യൻ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് നിരാശ. പി വി സിന്ധുവും മലയാളി താരം എച്ച് എസ് പ്രണോയും പ്രീ ക്വാർട്ടറിൽ തോറ്റു പുറത്തായി. ചൈനീസ് താരത്തോട് സിന്ധുവിന്റെ തോൽവി 1-2 ഗെയിമിന്. പ്രണോയ് തായ്വാൻ താരത്തോട് നേരിട്ടുള്ള ഗെയിമുകൾക്കും തോറ്റു. രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസണ് 12 ലക്ഷം രൂപ പിഴ ശിക്ഷ. നടപടി ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിലെ കുറഞ്ഞ ഓവർ നിരക്കിൽ ഋഷഭ് പന്തും ശുഭ്മാൻ ഗില്ലും പിഴയെടുക്കേണ്ടി വന്നിരുന്നു. കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. ബേസിൽ ജോസഫ് നായകനാകുന്ന പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്ത്. മരണമാസ് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് ടോബിനോ തോമസ് ആണ്. ശിവപ്രസാദ് ആണ് സംവിധായകൻ. വാക്കിൻ ഫീനിക്സ് ടൈറ്റിൽ കഥാപാത്രമായെത്തുന്ന ജോക്കർ 2-ഭാഗത്തിന്റെ ട്രെയിലർ പുറത്ത്. ടോഡ് ഫിലിപ്സ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഹാർലി ക്വിൻ ആയി ലേഡി ഗാഗ എത്തുന്നു. 2019 പുറത്തിറങ്ങിയ ജോക്കറിന്റെ തുടർച്ചയാണ് സിനിമ. സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ചിത്രങ്ങൾ പങ്കുവച്ച നയൻതാര. ജെൻഡർ ന്യൂട്രൽ ലിബ്ബ മുതൽ സ്കിൻ കെയർ വരെയുള്ള കമ്പനിയുടെ ദൃശ്യങ്ങൾ പങ്കുവച്ച് താരം. 13-ാം വിവാഹ വാർഷികം ആഘോഷിച്ച സണ്ണി ലിയോണി. വിവാഹ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച് താരം. ഇനി വൈറൽ ട്രെൻഡ്സ്. മെമ്മറൈസ് സോങ് വായിച്ച അത്ഭുതം തീർത്താലോ വീഡിയോ വൈറലാകുന്നു. ചോക്ക് ഉപയോഗിച്ച് ക്രിക്കറ്റ് താരങ്ങളുടെ ചിത്രം വരയ്ക്കുന്ന വീഡിയോ വൈറലാകുന്നു. കമന്റുമായി നെറ്റിസൺസ്. നോക്കാം ഫാക്ട് ചെക്ക്. ബി ജെ പി നേതാവ് മൻസുഖ് മാണ്ഡവ്യയ്ക്ക് നേരെ പൊതുവേദിയിൽ ചെരുപ്പെറിയുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ. ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ എന്ന തരത്തിലാണ് വീഡിയോ പ്രചരിപ്പിക്കുന്നത്. 2017 ഗുജറാത്തിലെ ഭാവ്നഗറിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. നാളത്തെ വാർത്തകൾ. തൃശൂരിൽ അണ്ടർ 19 ജില്ലാ ക്രിക്കറ്റ് പെൺകുട്ടികളുടെ ടീം തെരഞ്ഞെടുക്കുന്നതിനുള്ള സെലക്ഷൻ ട്രയൽസ് നാളെ നടക്കും. രാവിലെ 7:30 കേരളവർമ്മ കോളേജ് മൈതാനത്ത് ആണ് ട്രയൽസ്. ബഹിരാകാശ യാത്രയുടെ 63-ാമത് വാർഷികത്തോടനുബന്ധിച്ച് റഷ്യൻ ഹൗസുമായി ചേർന്ന് തിരുവനന്തപുരം ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൽ നാളെ സംവാദവും ഡോക്യുമെന്ററി പ്രദർശനവും നടത്തും. VSSC ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയാണ്. കേരള ഡെമോക്രാറ്റിക് പാർട്ടി സംഘടിപ്പിക്കുന്ന ജയഭേരി രാഷ്ട്രീയ കലാജാഥയ്ക്ക് നാളെ കൊച്ചി മറൈൻ ഡ്രൈവിൽ തുടക്കമാകും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കലാജാഥ ഫ്ളാഗ് ഓഫ് ചെയ്യും. അകത്തേത്തറ പഞ്ചായത്തിൽ നാളെ ജലവിതരണം മുടങ്ങും. അകത്തേത്തറ NSS എഞ്ചിനീയറിംഗ് കോളേജ് ഭാഗത്തേക്കുള്ള പൈപ്പ് ലൈൻ പൊട്ടിയതിനാലാണ് നിയന്ത്രണം. മൂന്നാറിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന റോസ് ഫെസ്റ്റ് നാളെ തുടക്കം. ദേവികുളം റോഡിൽ ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് റോസ് ഫെസ്റ്റ് നടക്കുക. 200 തരത്തിലുള്ള 5000 റോസ് ചെടികളും പൂക്കളുമാണ് ഇതിനായി ഒരുക്കുന്നത്. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത. ആന്ധ്രാപ്രദേശിൽ വൻ തീപിടുത്തം. 2 വീടുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. ആളപായമില്ല. അഗ്നിശമന സേനാ യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. രാജ്യത്ത് 2023 ഡിസംബർ വരെ TB ചികിത്സ വിജയ നിരക്ക് 86.9% ഉയർന്നതായി റിപ്പോർട്ട്. 9 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. ഉത്തർപ്രദേശിൽ ബൈക്കും ട്രക്കും കൂട്ടിയിടിച്ച അപകടം. 2 മരണം. പിലിഭിത്തിലാണ് അപകടമുണ്ടായത്. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.